بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. എന്ത് ചോദിച്ചാലും റബ്ബ് തരും എന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചോദിച്ചാലും റബ്ബ് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തരാമെന്ന്. പക്ഷെ ചോദിക്കാൻ നമ്മൾ തയ്യാറില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചോദിക്കുന്നില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോൾ റബ്ബങ്ക് തരും, യാതൊരു മടിയില്ലാതെ അല്ലാഹു തആല വാരിക്കോരി നമുക്ക് തരും. എത്രകാലം പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ടെന്നറിയാം, ഉസ്താദെ അത് ശരിയില്ല, ഉസ്താദെ ഇത് ശരിയില്ല, ഉസ്താദെ അങ്ങനെ നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? അത് ചോദിക്കേണ്ടതുപോലെ ചോദിച്ച് നമ്മൾ വാങ്ങാത്തത് കൊണ്ടാണ്. എത്ര വലിയ കടമുണ്ടെങ്കിലും നിഷ്പ്രയാസം നമുക്ക് ആ കടങ്ങൾ വിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി. അള്ളാഹു തആല വഴി നമുക്ക് തുറന്നുതരും. അല്ലാതെ അള്ളാഹു തആല ഒരുപാട് പണത്തിൻ്റെ ബേഗുമായി ഇങ്ങോട്ട് വന്നിട്ട് ആ നീ ചോദിച്ചാൽ എന്നാ പിടിയട എന്ന് പറഞ്ഞാൽ നമുക്ക് തരുമെന്നൊന്നുമല്ല. അത് നമുക്കറിയാം അങ്ങനെ അല്ല സംഭവം. എന്നാൽ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു തആല ചോദിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായോ റബ്ബ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ മതി. ഒന്നാമത് വേണ്ടി നമുക്ക് വിശ്വാസം വേണമെന്നാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫവ ഹസ്ബുഹു, അള്ളാഹുവിനെ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ അവന് അല്ല മതി, എനിക്ക് എൻ്റെ റബ്ബ് തരും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസമാണ് ആദ്യം വേണ്ടത്. എൻ്റെ റബ്ബ് തരും, എന്നോട് ചോദിക്കാൻ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു, റബ്ബേ നീ എനിക്ക് കൊണ്ടാ. നമ്മൾ ചോദിക്കണം. രണ്ടാമത് ചോദിക്കുന്ന വ്യക്തി ഹറാമിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചോദിക്കണം. ഹറാമിൽ ഇങ്ങനെ തുറന്നുകൊണ്ട് ചോദിക്കാന്നല്ല, ഹറാമായ പ്രവർത്തനങ്ങളിൽ നമ്മളിങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊക്കെ മാറി നിന്ന് ഒന്ന് തൗബ ചെയ്ത് ഒന്ന് ക്ലിയറാക്കി മനസ്സും ശരീരവും ശുദ്ധിയാക്കി നാം അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതൊക്കെ റബ്ബ് തരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ധാരാളം ദിക്റുകളും ദുആകളും ആയത്തുകളും സൂറത്തുകളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരേ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അത് നമുക്കൊക്കെ സുപരിചിതമായ ഏറ്റവും ചെറിയ സൂറത്തുകളിലൊന്നായ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഓതിക്കൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിച്ചു നോക്ക്, അല്ലാഹു തആല തരും, യാതൊരു സംശയവും അതിലില്ല. നാം ചോദിക്കുന്നതിന് മുമ്പ് ആ സൂറത്തിൽ ഇഖ്ലാസ് ഓതേണ്ടത് 1000 പ്രാവശ്യമാണ്. 1000 പ്രാവശ്യം നല്ലപോലെ എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ഓതുക സൂറത്തിൽ ഇഖ്ലാസ്. അതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മഖ്റജുകളും ഇഅ്റാബുകളും തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതുക. ഓതിയിട്ട് 1000 തവണ പൂർത്തിയാക്കിയിട്ട് റബ്ബിനോട് പറയാം, പഠിച്ചോനെ ഞാൻ ഈ ഓതി ഇന്നാലിൻ്റെ വിഷയങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തരണം. നമ്മൾ ദുആ ചെയ്തോ അല്ലാഹു തആല തരും, യാതൊരു സംശയവും അതിലില്ല. അത് ചെയ്തവരുടെ എല്ലാവരുടെയും അനുഭവത്തിൽ അത് തെളിഞ്ഞ വിഷയങ്ങൾ കൂടിയാണ്. മഹാന്മാർ അത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കാനുള്ള മടി, അല്ലെങ്കിൽ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓതാനുള്ള മടി, ഇതാണ് നമുക്ക് അല്ലാഹു തആല ഉത്തരം തരാതിരിക്കുന്നതിന് ഒരു കാരണം. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നില്ല, അല്ലെങ്കിൽ ചോദിക്കേണ്ട രൂപത്തിൽ നമ്മൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും റബ്ബ് തരുന്ന ഏറ്റവും നല്ലൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓതിപ്പഠിക്കുക, നമ്മളെല്ലാവർക്കും ഈ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുക. എല്ലാവരും അത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. കടങ്ങൾ വീടാനും എല്ലാ പ്രയാസങ്ങൾ മാറാനും ദുരിതങ്ങൾ അകലാനും ഒക്കെ നല്ല ാണ് സൂറത്തുൽ ഇഖ്ലാസ്. നിത്യമായി ഓതുന്ന ഏറ്റവും നല്ലതാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് രാവിലെ പ്രഭാത സമയത്ത് ഒരു 3 പ്രാവശ്യം, വൈകുന്നേര സമയത്ത് 3 പ്രാവശ്യം ഓതുന്നത് വളരെ നല്ലതാണ്. ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് ഓതിക്കൊണ്ട് നമ്മൾ ചോദിക്കുക. അല്ലാഹു തആല തീർച്ചയായും ഉത്തരം തരും, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ.